നട്ടാലുള്ള എല്ലാ ജീവികളും കോട്ടുവായിടാറുണ്ട്. മീനായിരുന്നാലും പാരക്കീറ്റ്സ് അല്ലെങ്കിൽ ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കിളികളായിരുന്നാലും പാമ്പായിരുന്നാലും നമ്മുടെ നാടൻ കുരങ്ങ് ബോണറ്റ് മക്കാക്കായിരുന്നാലും എല്ലാ ജീവികളും വാ തുറന്ന് യോൺ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കോട്ടുവായിടാറുണ്ട്. മനുഷ്യൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ പറയുന്ന കാര്യം, അതായത് കോട്ടുവായിടുന്നതിനോടൊപ്പം തന്നെ ബാക്കിയുള്ളവർ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ കണ്ടേജിയസ് ആണ് എന്ന് പറയും. കണ്ടേജിയസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഉള്ള ആളുകളിലേക്ക് പകരും. ഒരാൾ കോട്ടുവായിടുന്ന കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും കോട്ടുവായിടും എന്നുള്ളതാണ്. അപ്പോൾ ഈ കോട്ടുവായിടുന്നതിന് പ്രധാനമായിട്ട് എന്താണ് കാരണം, എന്തുകൊണ്ടാണ് ഇതൊരു പകർച്ചവ്യാധി പോലെ ഒരാൾ കോട്ടുവായിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും കോട്ടുവായിടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ലൂസിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക്. കോട്ടുവായിടുക എന്ന് പറയുമ്പോഴത്തേക്കും വായു തുറക്കുകയും അതിനോടൊപ്പം തന്നെ ധാരാളം വായു ഉള്ളിലേക്ക് വലിച്ചു കയറ്റുകയും മുഖത്തുള്ള മാംസപേശികളെല്ലാം ഒന്ന് അയക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇയർ ഡ്രം അല്ലെങ്കിൽ നമ്മുടെ ചെവിക്കകത്തുള്ള നമ്മൾ കേൾക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇയർ ഡ്രം എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പ്രഷർ ഇക്വേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ രണ്ടും തുല്യമാക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കോട്ടുവായിടുക എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് കോട്ടുവായിടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും പൊതുവേ പറയുന്ന കാര്യം ധാരാളം ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിരുന്നത്. പണ്ട് പലരും വിചാരിച്ചു വെച്ചിരുന്ന കാര്യം ധാരാളം ഓക്സിജൻ അകത്തേക്ക് കിട്ടാനാണ് അല്ലെങ്കിൽ ഓക്സിജൻ കൂടുതലുള്ള സ്ഥലത്ത് വരുമ്പോഴാണ് കോട്ടുവായിടാറുള്ളത് എന്നാണ്. ശരിക്കും ഇന്ന് ഉള്ള ശാസ്ത്രീയ പഠനങ്ങൾ കാണിക്കുന്നത് കോട്ടുവായിടുന്നത് ഓക്സിജൻ കൂടിയ സ്ഥലത്തല്ല. ഇപ്പോൾ ഓക്സിജൻ കൂടുതൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെനസ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്തോ ഒക്കെ നമുക്ക് കോട്ടുവായിടാൻ തോന്നണം. പക്ഷേ നമ്മൾ അങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് കോട്ടുവായിടാറില്ല. കൂടുതലും അലസമായിട്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ വളരെയധികം തളർച്ച വന്നിരിക്കുന്ന സമയത്തും ഒക്കെയാണ് നമ്മൾ കോട്ടുവായിടുന്നത്. ഈ കോട്ടുവായുടെ കൂടെ തന്നെ നമ്മൾ കൈയും കാലും ഒക്കെ മസിൽസിനെ എല്ലാം ഒന്ന് ഞെരിഞ്ഞ് പിരിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക ഞെളിയുക എന്നൊക്കെ പറയുന്ന കാര്യം, അതും കൂടെ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പാൻഡിക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മസിൽസിനെയും കൂടെ ഒന്ന് അയക്കുകയുള്ളൂ. എന്തായിരിക്കും കോട്ടുവായിടാനുള്ള കാരണം? ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് ഒരു പ്രധാന കാരണം നമ്മുടെ ബ്രെയിനിന് വർക്ക് ചെയ്യാനായിട്ട് ഒരു ടെമ്പറേച്ചറുണ്ട്. ഒരു ഒരു പ്രത്യേകതരം ഊഷ്മാവിൽ മാത്രമായിരിക്കും ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പോലെയാണ്, നമ്മൾ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ CPUവിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ, അതായത് വളരെയധികം തളർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറക്കം വന്നിരിക്കുന്ന സമയത്ത് ഒക്കെ ബ്രെയിനിൻ്റെ ടെമ്പറേച്ചർ സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ അകത്തേക്ക് വായു എടുക്കുന്നതും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫേഷ്യൽ മസിൽസിനകത്ത്, അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ധാരാളം ബ്ലഡ് വെസൽസ് ഉണ്ട്, ഹാർട്ട് റേറ്റിനകത്ത് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ കോട്ടുവായ കൊണ്ട് നമ്മുടെ ബ്രെയിനിനെ ഒന്ന് തണുപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. അത് ഒരു പഠനം. ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു, ഇതിപ്പോൾ ഇത് തന്നെ പക്ഷികളിൽ ഈ പാരക്കീറ്റ്സ് നേരത്തെ ഞാൻ പറഞ്ഞ ലവ് ബേർഡ്സിനകത്തുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, അവരിൽ നോക്കിയപ്പോഴത്തേക്കും ഒരു കൃത്യം ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് യോൺ ചെയ്യും. അതിനേക്കാൾ താഴെയാണെങ്കിലോ അതിനേക്കാൾ കൂടുതലാണെങ്കിലോ അവർ യോൺ ചെയ്യാറില്ല അല്ലെങ്കിൽ കോട്ടുവായിടാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതേ കാര്യം നമുക്ക് എങ്ങനെ മനുഷ്യനിലേക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പരീക്ഷണം നടത്തിയത് ഒരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഒരു റിസർച്ചർ കുറേ ആളുകളുടെ ഇടയിലേക്ക് ഇരുന്നു. ഇരുന്നതിന് ശേഷം ഇവർക്ക് തലയിൽ ഒരു ഐസ് പാക്ക് വെച്ചു കൊടുത്ത സമയത്ത് കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ബാക്കിയുള്ളവരൊക്കെ കോട്ടുവായി ഇടുകയാണെങ്കിൽ പോലും ഇവർ കോട്ടുവായിടുന്നതിൻ്റെ ചാൻസ് വളരെയധികം കുറഞ്ഞു വന്നു എന്നുള്ളതാണ്. അതായത് തലയിൽ ജസ്റ്റ് ഒരു ഐസ് പാക്ക് വെച്ചു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആളുകൾ കോട്ടുവായിടുന്നത് കാണുമ്പോഴത്തേക്കും ഇവരെല്ലാവരും കോട്ടുവായിടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഐസ് പാക്ക് വെച്ച് കഴിഞ്ഞാൽ അവർ കോട്ടുവായിടുന്നത് വളരെയധികം കുറഞ്ഞു എന്നുള്ളതാണ്. ഒരു കാര്യമായിട്ട് പറയുന്നത് ഒരു റിഫ്ലക്സ് പോലെയാണ് യോണിങ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കോട്ടുവായിടുന്നത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. റിഫ്ലക്സ് എങ്ങനെയാണ്? നമുക്കിപ്പോൾ തീയിൽ തൊട്ട കൈ പൊള്ളുന്നു, അതൊരു റിഫ്ലക്സ് ആണ്. ഇതുപോലെ തന്നെ ഒരു റിഫ്ലക്സ് ആയിട്ടാണ് കോട്ടുവായിടുന്നത് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഒരു പഠനം പറയുന്നത്. മറ്റൊരു കാര്യം പറയുന്നത് നമ്മുടെ മിറർ ന്യൂറോൺസ് എന്ന് പറയും. മിറർ ന്യൂറോൺസിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും എമ്പതി പോലെയുള്ള കാര്യങ്ങളാണ്. എന്താണ് എമ്പതി? എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് മറ്റൊരാൾക്ക് എന്ത് അനുഭവപ്പെടുന്നു അത് നമുക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യുക എന്നുള്ളത്. ഇത് ഈ മിറർ ന്യൂറോൺസ് നമ്മളെ പല കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാനും ഒക്കെ സഹായിക്കുന്നത് മിറർ ന്യൂറോൺസ് ആണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ലേണിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു കുട്ടി എന്തെങ്കിലും പുതിയതായിട്ടൊരു കാര്യം പഠിക്കുന്നത് പലരെ ഇമിറ്റേറ്റ് ചെയ്യുക. ഇത് എന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിറർ ന്യൂറോൺസ് ഈ ഇപ്പോൾ നമ്മളൊരു കാര്യം കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന അതേ കാര്യം നമുക്കും അത് ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഈ മിറർ ന്യൂറോൺസിൻ്റെ പ്രത്യേകത. അപ്പോൾ FMRI എടുത്ത് നോക്കിയപ്പോൾ ഈ കോട്ടുവായിടുന്നവരുടെ തലച്ചോറിൻ്റെ FMRI എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ കണ്ടത് അവിടെ മിറർ ന്യൂറോൺസ് ആക്ടിവേറ്റഡ് ആകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നേരത്തെ ഞാൻ ടെമ്പറേച്ചർ റെഗുലേഷൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ മിറർ ന്യൂറോൺസിൻ്റെ കാര്യം പറഞ്ഞു. ഇതിനകത്ത് ഒബ്സർവ് ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് മിറർ ന്യൂറോൺസ് വളരെയധികം കുറവായിരിക്കും.
അങ്ങനെയുള്ള ആളുകളിൽ ഈ കോട്ടുവ ഇടുന്നതിൻ്റെ അളവ് വളരെ കുറവാണ്. അതായത് ഒരാൾ കോട്ടുവ ഇട്ട് കഴിഞ്ഞാൽ അത് കണ്ട് ഒരു കോട്ടുവ ഇടാനുള്ള ഒരു ടെൻഡൻസി ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ അല്ലെങ്കിൽ മിറർ ന്യൂറോൺസ് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാത്ത ആളുകളിൽ വളരെയധികം കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ പഠനങ്ങൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പരിചയമുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലാണ് നമ്മൾ കൂടുതൽ കോട്ടുവ ഇടാനായിട്ടുള്ള ഒരു സാധ്യത. ഒരാൾ കോട്ടുവ ഇടുന്നു, അത് കാണുന്നു, നമ്മളിടുന്നു. അപ്പോൾ ഫാമിലിയുടെ കൂടെയാണെങ്കിൽ കോട്ടുവ ഇടുന്നതിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. കാര്യം നമുക്ക് അവരുമായിട്ട് കുറച്ചുകൂടെ എംപതൈസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതിനേക്കാളും കുറച്ചുകൂടെ കുറവായിരിക്കും ഫ്രണ്ട്സുമായിട്ടിരിക്കുമ്പോൾ, അതിനേക്കാൾ കുറച്ചുകൂടെ കുറവായിരിക്കും ജസ്റ്റ് ഒന്ന് പരിചയം മാത്രമുള്ള ആളുകളാണെങ്കിൽ. ഒരു പരിചയമില്ലാത്തവരുടെ ഇടയിലാണെങ്കിൽ കോട്ടുവ ഇടുന്നത് വളരെയധികം കുറയുന്നു എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇനി നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നായ വീട്ടിൽ വളർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നൊരു കാര്യം എന്താണ്, നമ്മൾ കോട്ടുവ ഇടുന്ന സമയത്ത് നമ്മളുമായിട്ട് വളരെയധികം ബന്ധമുള്ള നായയാണെന്നുണ്ടെങ്കിൽ അതും കോട്ടുവ ഇടുന്നു. അപ്പോൾ ഒരു ക്രോസ് സ്പീഷീസ്, ഒരു സ്പീഷീസ് ഡിപ്പെൻഡൻറ്റ് മാത്രമല്ല, ക്രോസ് സ്പീഷീസ് ആയിട്ട് തന്നെ ഈ യോണിങ് കണ്ടേജിയസ് ആണ് അല്ലെങ്കിൽ ബാക്കിയുള്ള ജീവികളിലേക്ക് പകരുന്നു എന്നുള്ളതാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം യോണിങ്ങിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കോട്ടുവയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പുതിയൊരു അറിവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് വളരെ വലിയ വീഡിയോ ഒന്നുമല്ല, വളരെ ചെറിയൊരു വീഡിയോ ആണ്. പക്ഷേ നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഒരാൾ കോട്ടുവ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും കോട്ടുവ ഇടുന്നു എന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷേ ഈ സോഷ്യൽ യോണിങ് എന്നൊക്കെ പറയുന്നത് ഒരു വളരെ മനുഷ്യനൊരു സോഷ്യൽ ആനിമലാണല്ലേ, അതുപോലെ ഒരു വളരെ ക്ലോസ് ആയിട്ട് ജീവിക്കുന്ന ഒരു ജീവിക്ക് ആ ഒരു ഗ്രൂപ്പിൻ്റെ ഡൈനാമിക്സ് വർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വളരെയധികം സഹായകരമാണ് എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നിങ്ങൾക്ക് ധാരാളം ശാസ്ത്ര വിഷയങ്ങൾ കാണുന്ന താല്പര്യമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുമായിട്ട് ഇനി നിങ്ങളെടുത്ത് വരുന്നവരെ, ഐ എം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ സൈനിങ് ഓഫ്. ബൈ ബൈ.